അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കാൻഡിൽ വാക്സ് ഫ്ലവർ ചെയ്ത് നോക്കാം. ഇത് വെറും കാൻഡിൽ വാക്സ് മാത്രമല്ല കേട്ടോ, ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ടിക്ടോക്കിൽ ട്രെൻഡി ആയിട്ടുള്ള കാൻഡിൽ വാക്സ് ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് വയറും ഫെവിക്കോളും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ ഒരു ടിഷ്യൂ പേപ്പറാണ്, നോർമൽ ഫേസ് ടിഷ്യൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ഞാനൊരു 6 ഫോൾഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 ഫോൾഡിങ് ചെയ്ത ശേഷം അത് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഗം ഒട്ടിച്ചിട്ട് മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഈയൊരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളുടെ ഈ ഒരു ചെറിയ പീസ് വയറ് വെച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം അവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ എൻഡിങ് പോർഷനും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കുക. നല്ലൊന്ന് ഫോഴ്സ് ചെയ്താൽ മതി, ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് ഗ്രീൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചിറ്റിയിട്ടെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാൻഡിൽ വാക്സ് മാത്രമല്ലാന്ന്. ഈ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തെടുക്കുന്നത് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. കൂടുതലും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ പേപ്പർ ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാറില്ല, കാരണം അത് ഒരു 4 തട്ടിയാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഫോഴ്സ് കൊടുത്താലോ പെട്ടെന്ന് അത് ഡാമേജ് ആവുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ഐഡിയ നമ്മൾ അതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലവർ സ്റ്റേബിൾ ആയിട്ടിരിക്കും. എന്താ പറയുക, നല്ലൊരു സ്ട്രക്ചർ തന്നെ നമ്മളുടെ ഈ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ, അത് എന്നും അതുപോലെ തന്നെ ഉണ്ടാവും. സാധാരണ റോസ് ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പെറ്റൽസ് എല്ലാം ഫോൾഡ് ചെയ്ത് നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ടിങ്സും ഇല്ലാത്ത ഒരു ഫ്ലവറാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാൻഡിൽസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ സൈഡിലുള്ള ത്രെഡ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ അത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് എടുത്ത് കളയാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് എടുത്ത് കളഞ്ഞാലും മതി. ഇനി ഈ കാൻഡിൽ വാക്സ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഞാനൊരു യെല്ലോ ക്രയോൺ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫ്ലവറിന് നല്ലൊരു കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഈ വാച്ചിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ വിടർത്തി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് മൊത്തത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഫ്ലവേഴ്സിന് അത്രയും വാക്സ് കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഒട്ടും ബാക്കി വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഫ്ലവറിന് വന്നിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവറിന്. പിന്നെ കണ്ടില്ലേ, ഇത് നല്ല ഹാർഡാണ്. പിന്നെ ഞാനിത് കുറച്ച് ഫോഴ്സിലൊക്കെ അമർത്തി നോക്കി, പക്ഷേ കേട് വരുന്നില്ല കേട്ടോ. സാധാരണ പേപ്പർ ഫ്ലവറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് എപ്പോഴേ ഡാമേജ് ആയി പോയെന്ന് കരുതിയാൽ മതി, പക്ഷേ ഇത് കേട് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്ലവറിന് ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ അറേഞ്ച് ചെയ്യുന്ന സ്റ്റെമ്മിനും സ്ട്രെങ്ത് വേണം. ഞാനിവിടെ ഒരു വുഡൻ ടൂത്ത് പിക്കിൻ്റെ മുകളിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് സാധാരണ മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലൊക്കെ ഇത് അറേഞ്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ ടാപ്പ് ചുറ്റി കൊടുക്കണം. ടാപ്പ് ചുറ്റിയെടുത്ത ശേഷം ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ വിടർത്തിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സായിട്ടാണ്, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും. പിന്നെ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിൽ പേപ്പർ ഫ്ലവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ യൂസ് ചെയ്താൽ മതി, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. പിന്നെ നാച്ചുറൽ ഫ്ലവേഴ്സിലും നമുക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് ഷുവറാണ്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളാണ്, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.